നീറ്റ് 2021-ലേക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ലാപ്ടോപ്പിൽ നീറ്റ് 2021 എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ www.nta.neet.nic.in എന്ന് പറഞ്ഞ സൈറ്റിൽ പ്രവേശിക്കുക. ഈ പേജിൽ നീറ്റ് എൻട്രൻസ് ടെസ്റ്റിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായി ഫിൽ രജിസ്ട്രേഷൻ ഫോം, ആദ്യമായി നീറ്റ് ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യാൻ പോകുന്നവർ ഫിൽ രജിസ്ട്രേഷൻ ഫോം എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഇതിൻ്റെ ഇടതുവശത്ത് ഏറ്റവും താഴ്ഭാഗത്തായി ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ മെനു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പേജിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഡൗൺലോഡ് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ, നമുക്ക് ആവശ്യമായ വിവരങ്ങളുടെ ബുള്ളറ്റിൻ അടക്കമുള്ള കാര്യങ്ങൾ ഈ പേജിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ളതിൻ്റെ തൊട്ട് മുകളിൽ നമ്മൾ വായിച്ചിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം, ഈ ബുള്ളറ്റിനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒക്കെ ടിക്ക് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വീണ്ടും ഇത്തരത്തിലുള്ള പേജിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ആദ്യം പേര് എൻ്റർ ചെയ്ത് കൊടുക്കണം. പേര് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ 12th അല്ലെങ്കിൽ 10th ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് പോലെ തന്നെയായിരിക്കണം പേരും മറ്റ് വിവരങ്ങളും രേഖപ്പെടുത്തേണ്ടത്. പേരൻസ് നെയിം, മദേഴ്സ് നെയിം, തുടർന്ന് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. തുടർന്ന് ജെൻഡർ, മെയിൽ ഓർ ഫീമെയിൽ സെലക്ട് ചെയ്യുന്നു. നാഷണാലിറ്റി, ഇന്ത്യൻ സെലക്ട് ചെയ്യുന്നു. ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയുള്ള കാർഡ് ഏതാണോ, ക്ലാസ് 12th അഡ്മിറ്റ് കാർഡ് വിത്ത് പാസ് ഫോട്ടോഗ്രാഫ്, ഇലക്ഷൻ കാർഡ്, പാസ്പോർട്ട്, റേഷൻ കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ്, ബാങ്ക് പാസ്ബുക്ക് വിത്ത് ഫോട്ടോഗ്രാഫ്, എനി അതർ വാലിഡ് ഗവൺമെൻറ് ഐഡൻറ്റിറ്റി വിത്ത് ഫോട്ടോഗ്രാഫ്, ഏതാണോ ഈ സൗകര്യപ്രദമായത് സെലക്ട് ചെയ്യുക. ഇവിടിപ്പോൾ ആധാർ നമ്പർ, ആധാർ കാർഡ് സെലക്ട് ചെയ്യുന്നു. താഴെ ആധാർ നമ്പർ ലാസ്റ്റ് 4 digits എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് കാൻഡിഡേറ്റിൻ്റെ അഡ്രസ്, ലോക്കാലിറ്റി ഓപ്ഷണൽ, ടൗൺ, സിറ്റി, വില്ലേജ്, കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് എന്നിവ സെലക്ട് ചെയ്യുക. പിൻകോഡ് എൻ്റർ ചെയ്യുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇമെയിൽ അഡ്രസ്, ആൾട്ടർനേറ്റീവ് കോൺടാക്ട് നമ്പർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും പെർമനൻ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നേരത്തെ മുകളിൽ എൻ്റർ ചെയ്ത അഡ്രസ്സ് തന്നെയാണെങ്കിൽ പെർമനൻ്റ് അഡ്രസ്സ് സെയിം ആസ് പ്രസൻ്റ് അഡ്രസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മുകളിൽ കൊടുത്ത അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലായി വന്നുകൊള്ളൂ. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. ഇമെയിൽ അഡ്രസ്സ് പേരൻറ്റിൻ്റെയോ കാൻഡിഡേറ്റിൻ്റെയോ മറ്റൊരു ഓൾട്ടർനേറ്റീവ് കോൺടാക്ട് നമ്പർ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ 8 ക്യാരക്ടേഴ്സ് അധികം ഉണ്ടായിരിക്കണം. ഒരു ക്യാപിറ്റൽ ലെറ്ററാണെങ്കിലും ഉണ്ടായിരിക്കണം, സ്മോൾ ലെറ്ററും, പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറും, പിന്നെ ഡിജിറ്റും അടങ്ങിയതായിരിക്കണം. പിന്നെ താഴെ ഒരു സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ടാകും, ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക, അതിൻ്റെ ആൻസർ എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് സെക്യൂരിറ്റി പിൻ എൻ്റർ ചെയ്യുക. തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊരു ഡിസ്പ്ലേ ഉണ്ടാകും. പ്ലീസ് റിവ്യൂ ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി. ഇഫ് യു വുഡ് ലൈക്ക് ടു ചേഞ്ച് എനി ഇൻഫർമേഷൻ എൻ്റഡ്, യു മേ ഡു സോ ബൈ പ്രസ്സിംഗ് എഡിറ്റ് രജിസ്ട്രേഷൻ ഫോം ബട്ടൺ ഓർ പ്രസ് ഫൈനൽ സബ്മിറ്റ് ബട്ടൺ ഫോർ ഫൈനൽ സബ്മിഷൻസ്. നിലവിൽ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഇൻഫർമേഷൻസ് കെയർഫുള്ളി വായിച്ച് നോക്കി എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള വിവരങ്ങൾ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ ഫൈനൽ സബ്മിഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. രജിസ്ട്രേഷൻ ഫോമിൽ നൽകിയിട്ടുള്ള വിവരങ്ങളെല്ലാം ഒരിക്കൽ കൂടി റിവ്യൂ ചെയ്യുവാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ്. നമ്മൾ നൽകിയിട്ടുള്ള വിവരങ്ങളെല്ലാം ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുക.
എല്ലാം വായിച്ച് ശരിയാണോ എന്ന് നോക്കി താഴേക്ക് വരുമ്പോൾ ഒരു ചെക്ക്ലിസ്റ്റ് പർട്ടിക്കുലർ ചെക്ക്ലിസ്റ്റ് ടു ബി വെരിഫൈഡ് എന്നുള്ളത് കാണും. ഇവിടെ കൈൻഡ്ലി വെരിഫൈ ഓൾ ദ പർട്ടിക്കുലേഴ്സ് ലിസ്റ്റഡ് ബിലോ കെയർഫുള്ളി ആൻഡ് സബ്മിറ്റഡ് രജിസ്ട്രേഷൻ ഫൈനലി ചേഞ്ചസ് കനോട്ട് ബി മെയ്ഡ് എന്നുള്ളതാണ്. ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാരണം മൈ നെയിം പേര് ചെക്ക് ചെയ്ത് ഫാദേഴ്സ് നെയിം മദർ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ അഡ്രസ്സ് മൊബൈൽ നമ്പർ ഐ ഡി ഇതെല്ലാം ചെക്ക് ചെയ്തു താഴെ ഡിക്ലറേഷൻ ഐ എഗ്രി സെലക്ട് ചെയ്യുക. ഫൈനൽ സബ്മിഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഡു യു വിഷ് ടു സബ്മിറ്റ് രജിസ്ട്രേഷൻ ഫൈനലി ഒരൊന്നും കൂടി ചോദിച്ചിരിക്കുകയാണ്. യെസ് കൊടുക്കുന്നു. യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മുടെ രജിസ്ട്രേഷൻ ടിക്ക് വന്നിട്ടുണ്ട്, പൂർത്തിയായി. ഇത്തരത്തിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ ലഭ്യമായി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. കംപ്ലീറ്റ് ദ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടോ അതല്ലെങ്കിൽ മുകളിൽ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം.